ഹറാമായ കച്ചവടം ചെയ്യലിൻ, ഹറാമായ കച്ചവടം ഒരുപാടുണ്ട്. പക്ഷെ നമ്മുടെ നാടുകളിൽ ഇന്ന് ആവശ്യമുള്ള ഒരു വിഷയം LIC, ലൈഫ് ഇൻഷുറൻസ്. ഹറാമാണ് മുഅ്മിനെ, ഒരു സംശയമില്ല. ഒരു ഫത്വയും ആരോട് ചോദിക്കാനും പോകേണ്ട ആവശ്യമില്ല. അതിങ്ങ് ഗ്യാരണ്ടിയാണ്, ലൈഫ് ഇൻഷുറൻസ് ഹറാമാണ്. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് നിങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചു, നിങ്ങളത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാലല്ലാതെ അത് ഹലാലല്ല. വാഹനത്തിന് ഇൻഷൂർ ഹറാമ് തന്നെയാണ്, പക്ഷേ അത് ഇൻഷൂർ ചെയ്തില്ലെങ്കിൽ, റോട്ടിൽ ഓടിക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് റുഹ്സയുണ്ട്, ഇളവുണ്ട്. നിങ്ങൾ അടച്ച പൈസ തിരിച്ചു വാങ്ങിച്ചു, അത് നിങ്ങൾക്ക് ഹലാലാണ്. പോസ്റ്റിന്റെ കുറി ഉണ്ടാവും, പെണ്ണുങ്ങളെ 20,000 അടച്ചു, ഇനി കിട്ടുമ്പോ 30,000 40,000 കിട്ടുക, പച്ച പലിശയുടെ പൈസയാണ്, അത് എടുക്കാൻ പാടില്ല. ലീസിന് കൊടുക്കുന്നുണ്ടല്ലോ, ലീസിന്റെ ഏർപ്പാട്. വാഹനം ഗൾഫുകാരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, ഒരു മാസത്തേക്ക് വണ്ടി എടുക്കുന്നുണ്ട്, 100,000 രൂപ കൈ കൊടുത്തു, ഇവൻ ഒരു മാസം വാഹനം ഓടിച്ചു, വാഹനം തിരിച്ചു കൊടുത്തു, 100,000 ഇവന് തിരിച്ചു കിട്ടും ചെയ്തു. ഇപ്പൊ എത്ര ഇപ്പം ചെലവാക്കിയത് പെട്രോൾ അടിച്ച് മാത്രം, വാഹനത്തിന് വാടകല്ല. എന്റെ വാഹനം പണയം കൊടുത്തു, ആ പൈസ അത് മുതലാളി ഉപയോഗിച്ച് വാഹനം തിരിച്ചെടുത്തപ്പോ ആ പൈസ തിരിച്ചു തന്നു. അങ്ങനെ നടക്കുന്നില്ലേ? വീട് പണയത്തിന് വാങ്ങിച്ചു താമസിക്കാൻ വേണ്ടിയിട്ട്, വീടിന്റെ വാടക എത്രയാ, ഒരു കൊല്ലത്തേക്ക് 50,000 കൂടെ കൊടുത്തു വീടിന്റെ ഉടമസ്ഥന്, ഒരു കൊല്ലം താമസിച്ച് തിരിച്ചു പോരുമ്പോ ഉടമസ്ഥന് 50,000 കൊണ്ടുപോയി. കുല്ലു ഖർദിൻ ജലബ മൻഫഅതൻ ഫഹുവ റിബൻ. ഏതെങ്കിലും ഒരു കടം കൊടുക്കൽ, ആ കടത്തിന്റെ പിന്നാലെ ഒരു ഉപകാരം അതിന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ അത് പലിശയാണെന്ന് ഫുഖഹ പറഞ്ഞിട്ടില്ലേ? പലിശയുടെ ഏർപ്പാടാണത്, പലിശയാണത് പാടില്ല. കുല്ലു ഖർദിൻ ജലബ മൻഫഅതൻ ഫഹുവ റിബൻ, അത് പലിശയാണ്. ഏർപ്പാടൊക്കെ ഉണ്ടെങ്കിൽ നിർത്തിക്കോളിൻ. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞു പോയത് അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ, ഇവിടുന്ന് അങ്ങോട്ടിന് ചെയ്യല്ലേ. ലൈഫ് ഇൻഷുറൻസ് വേണ്ട മുമ്പിനെ, ഹറാമാണത്. എന്റെ ലൈഫ് ഇൻഷൂർ ചെയ്തത് അല്ലാഹുമ്മ ഇന്നീ തവക്കൽതു അലൈക, നിന്റെ പോളിസി ഞാൻ എടുത്തിട്ടുണ്ട് പടച്ചവനെ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഒരു ഇൻഷുറൻസ് കാരണം നിങ്ങളുടെ ശരീരത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ പറ്റുമോ? ഒരു ഇൻഷുറൻസുകാരന് നിങ്ങൾക്ക് സംരക്ഷണം വാഗ്ദത്തം ചെയ്യാൻ പറ്റുമോ? ഇവന്റെ കമ്പനിയും ഈ ഏജന്റിന്റെയും ശരീരമടക്കം ഏതൊരു രാജാതിരാജന്റെ കയ്യിലാണോ, ആ രാജാതിരാജനിൽ തവക്കുലു ചെയ്യുന്ന മുസ്ലിമിന് പിന്നെ എന്തിന് വേണം ഇൻഷുറൻസ്? മുഅ്മിനെ, ഹറാമിന്റെ ബിസിനസ് ചെയ്യല്ലിൻ, ഹറാമിന്റെ ബിസിനസ് ചെയ്യല്ലിൻ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു ഹറാമുകളിൽ ചെന്ന് ചാടാതെ അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ.